നമസ്കാരം. ഈ മണിക്കൂറിൽ പുറത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത മലയാളികൾക്ക് സന്തോഷമല്ല ഇരട്ടി സന്തോഷം നൽകാൻ ഉതകുന്ന തരത്തിലേക്കുള്ള ഒരു വാർത്തയാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അമേരിക്കൻ ഈജിപ്റ്റ് സന്ദർശനത്തിന് ശേഷം നാട്ടിൽ തിരിച്ചെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി ബിജെപിയുടെ പ്രധാനപ്പെട്ട കാര്യകർത്താക്കന്മാരുമായി കൂടിയാലോചനകൾ നടത്തുന്നുണ്ടായിരുന്നു. വരാൻ പോകുന്ന അഞ്ച് സംസ്ഥാനങ്ങളിലേക്കുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പ്, അതിനുശേഷം വരാനിരിക്കുന്ന പൊതുതെരഞ്ഞെടുപ്പ്, ഇതിന് മുന്നോടിയായി കൃത്യമായ പദ്ധതികൾ ഇതാ ബിജെപി പ്ലാൻ ചെയ്യുന്നു. വിശാല പ്രതിപക്ഷ ഐക്യത്തിന്റെ പാർട്ടിയിലെ യോഗത്തെ പ്രതിരോധിക്കാൻ വേണ്ടി കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ തന്ത്രം ബിജെപി പയറ്റുന്നു. നരേന്ദ്രമോദിയുടെ നിർദ്ദേശപ്രകാരം കൃത്യമായ രീതിയിൽ മന്ത്രിസഭാ പുനഃസംഘടന ഉണ്ടാകുന്നു. ബിജെപിയുടെ സംസ്ഥാന ദേശീയ ചുമതലകളിലും ചില ചില നിർണായകമായ മാറ്റങ്ങൾ വരാൻ പോകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. മലയാളത്തിന്റെ അഭിമാനമായിട്ടുള്ള, മലയാളികളുടെ അഭിമാന താരമായിട്ടുള്ള സുരേഷ് ഗോപി, നമുക്കറിയാം കൃത്യമായ രീതിയിൽ മുൻ രാജ്യസഭാ എം പി കൂടിയായിട്ടുള്ള സുരേഷ് ഗോപിയും മെട്രോമാൻ ഇ ശ്രീധരനും കേന്ദ്രമന്ത്രിസഭയിലേക്ക് എത്തുന്നു. ഒരുപക്ഷെ ഏറ്റവും മികച്ച രീതിയിൽ ഉപരിതല ഗതാഗത വകുപ്പ് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുടെ സഹമന്ത്രിയായിട്ടായിരിക്കാം ഇ ശ്രീധരൻ എന്ന മെട്രോമാൻ. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ടെക്നിക്കൽ എക്സ്പേർട്ട് എന്ന് നമുക്ക് വിളിക്കാൻ സാധിക്കുന്ന ഇ ശ്രീധരൻ, അദ്ദേഹം കൃത്യമായ രീതിയിൽ കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി സഹമന്ത്രി സ്ഥാനത്തേക്ക് വരാനുള്ള സാധ്യതയാണ് ഏറെയുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മലയാളികളുടെ അഭിമാനമായിട്ടുള്ള ഭരത് സുരേഷ് ഗോപി, അദ്ദേഹം കൃത്യമായ രീതിയിൽ ഒരു വലിയ കീ പൊസിഷനിലേക്ക് തന്നെ കേന്ദ്രമന്ത്രിസഭയിൽ എത്തുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അദ്ദേഹത്തിന് വേണ്ടി നരേന്ദ്രമോദിയും ബി ജെ പിയും കരുതി വെച്ചിരിക്കുന്ന വകുപ്പ് ഏതാണെന്ന് നമുക്കറിയാൻ സാധിക്കുന്നില്ല, അതിൽ ഒരു വ്യക്തത വരുന്നില്ല. പക്ഷേ സിനിമയുമായി ബന്ധപ്പെട്ട, സാംസ്കാരിക സംഗതികളുമായി, കലാപരമായിട്ടുള്ള മേഖലയുമായി ബന്ധപ്പെട്ട ഒരു വകുപ്പായിരിക്കാം സുരേഷ് ഗോപിക്ക് നരേന്ദ്രമോദിയും ബി ജെ പിയും കരുതി വെച്ചിട്ടുള്ളത് എന്ന് തന്നെ നമുക്കിപ്പോൾ അനുമാനിക്കാൻ സാധിക്കുന്നു. എന്തായാലും മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഇന്നിന്റെ ദിവസം ഇരട്ടി മധുരത്തിന്റെ ദിവസമാണ്. കാരണം സുരേഷ് ഗോപിയും സൂപ്പർ സ്റ്റാർ സുരേഷ് ഗോപി, ആക്ഷൻ ഹീറോ സുരേഷ് ഗോപി, പത്മശ്രീ സുരേഷ് ഗോപി, ഭരത് സുരേഷ് ഗോപി, വിശേഷണങ്ങൾക്ക് അതീതനായിട്ടുള്ള, ജനകീയനായിട്ടുള്ള, മാനവികതയുടെ വക്താവായിട്ടുള്ള സുരേഷ് ഗോപിയും മെട്രോമാൻ ഇ ശ്രീധരനും നരേന്ദ്രമോദി മന്ത്രിസഭയിലേക്ക് എത്തുന്നു എന്ന അതിപ്രധാനപ്പെട്ട വാർത്ത ഇതാ പ്രേക്ഷകർക്ക് മുമ്പിൽ നമ്മൾ സമർപ്പിക്കുന്നു.